Hello my cuties, it's me Anira Jabu's Indian Secret Foodie. Welcome back to our YouTube channel. Appam endum vacha yon ready aayikotta guys. Okay, appo endum vacha oru cleaning day vlog aanu njan innathu. Adayithu ente room okke bayangara messy aayirikkum karanam cheechinte ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിൻ്റെ ഹസ്ബൻഡും കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി വന്നിട്ട് റൂമൊക്കെ ഭയങ്കര അലങ്കോലമാക്കി. പിന്നെ ഇവിടെ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ നാല് പേരാണ് താമസിക്കുന്നത്. അപ്പം ഓരോ വീക്കിലും രണ്ട് വീക്ക് കൂടുമ്പോഴത്തേക്കും ഒരാളെ വെച്ച് ക്ലീൻ ചെയ്ത് മാറിക്കൊണ്ടിരിക്കാം. അപ്പം എൻ്റെ ക്ലീനിങ് ഡേ വരുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എൻ്റെ റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, ഇതൊന്നും സീരിയസ്ലി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ സഫർ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഒരു ക്ലീനിങ് ഡേ വ്ളോഗാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. എൻ്റെ റൂം നിങ്ങൾ കാണുക ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ട് പറയുക, ഇത് റൂമാണോ വേസ്റ്റ് ബോക്സ് ആണോ എന്ന് നിങ്ങൾ പറയാം. ഇതേ ഈ ഒരു സാധനം എനിക്ക് നാട്ടിൽ നിന്ന് വന്ന ലഗേജുകളാണ്. അത് മുതൽ നൈനും ഒക്കെ പോയതിന് ശേഷമുള്ള എൻ്റെ റൂമിൻ്റെ പരണമായ അവസ്ഥയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേണം നമ്മൾക്ക് ഇനി വൃത്തിയാക്കാൻ തുടങ്ങാൻ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഐ ഡോണ്ട് ഹാവ് ഐഡിയ. സോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഗൈസ്. ആദ്യം തന്നെ ചേട്ടനും കൊച്ചും ചേച്ചിയും വീട്ടിൽ നിന്ന് ഡോറിലേക്ക് പോയ അന്ന് രാത്രി തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് റീ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം എനിക്കന്ന് ഊബർ ചെയ്യാനോ, അതായത് വോക്കിംഗ് ക്ലീനർ വെച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനോ ഒന്നിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം രാത്രിയല്ലേ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ടയേർഡായി. കാരണം കൊണ്ടുവന്ന ഡ്രസ്സും കൊണ്ടുവന്ന സാധനങ്ങളും, എനിക്ക് ഓൾമോസ്റ്റ് കുറേ ഡ്രസ്സാണ് കേട്ടോ കൊണ്ടുവന്നത്. ബാക്കി ഐറ്റംസ്, അതായത് ഗ്രോസറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നത് ചേച്ചിക്കാണ്. കാരണം അവളല്ലേ കുട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത കുറച്ച് ഡ്രസ്സും സംഭവങ്ങളാണ് അവരെനിക്ക് വേണ്ടി കൊണ്ടു തന്നത്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സും സാധനങ്ങളും എല്ലാം അടുക്കി പറക്കി വെച്ച്, എൻ്റെ അവിടെ ഇരിക്കുന്ന ഷെൽഫ് വളരെ ചെറിയ ഷെൽഫായതുകൊണ്ട് എല്ലാ ഡ്രസ്സും കൂടി അതിൽ കൊള്ളത്തില്ല. സോ കൊള്ളുന്ന തരത്തിലുള്ള ഡ്രസ്സും സംഭവങ്ങളും എല്ലാം കൂടി ഞാൻ ഷെൽഫിലും പകുതി ബാഗിലും ഒക്കെ ആയിട്ട് അടുക്കി പറക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. കുറേ ചുരിദാറാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കെന്തോ ഇടയായിട്ട് ചുരിദാർ ഇടാൻ ഭയങ്കര ഒരു പൂതിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ചുരിദാറാണ് അവർ കൊണ്ടുവന്നത്. അതും നല്ല ഭംഗിയുള്ള നല്ല കിടിലം കിടിലം കുർത്തീസ്. പാൻറ്റ് ഞാൻ ലെഗിൻസായിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ജീൻസോ ഒക്കെ ഇടാനോ എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയില്ല കുഞ്ഞു കുഞ്ഞു കുർത്തീസായിരുന്നു കൊണ്ടുവന്നത്. പിന്നെ രണ്ട് സാരി, ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് അടുക്കി പറക്കി വെക്കാനായിരുന്നു ഫസ്റ്റത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കുറേ നേരം ഞാൻ അവിടെ മുട്ടുകുത്തി ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ റൂം കണ്ടാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും എൻ്റെ റൂമിലോട്ട് കയറണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ക്രീമും കാര്യങ്ങളും, സിറം, ഫേസ് സിറം, മോയിസ്ചറൈസിങ് ക്രീം, ലെൻസ്, ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തത്. ഇതെല്ലാം അടുക്കി പറക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ റൂം ഇങ്ങനെയായി. ആ തലേ ദിവസത്തെ റൂമും പിറ്റേ ദിവസത്തെ റൂമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. എല്ലാം ഞാൻ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വോക്കിംഗ് ക്ലീനർ യൂസ് ചെയ്ത് അവിടുത്തെ പൊടിയൊക്കെ ഞാൻ ഇത് ചെയ്യുകയാണ്. കാരണം കുഞ്ഞു കുഞ്ഞു പൊടികളാണ്. പിന്നെ മുടിയാണ് ഏറ്റവും കൂടുതൽ, തലമുടിയാണ് പൊഴിയുന്നതും ഏറ്റവും കൂടുതലും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികളും എല്ലാം ഞാൻ വോക്കിംഗ് ക്ലീനർ വെച്ചിട്ട് ഞാൻ തൂത്തെടുക്കുകയാണ്. തലേ ദിവസം കിടന്ന റൂമും ഈ റൂമും കൂടെ കിടക്കുമ്പോൾ തന്നെ എനിക്കുണ്ടല്ലോ ഒരു ആനയും ആട്ടുംകുട്ടിയും പോലെ ഒരു ശ്വാസം തന്നെ എനിക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രാത്രിയിലത്തെ റൂം എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വോക്കിംഗ് ക്ലീനർ യൂസ് ചെയ്ത് തൂക്ക് മാത്രം ചെയ്തില്ല, ബാക്കിയെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അതിനിടയ്ക്ക് വോക്കിംഗ് ക്ലീനറിന് അവിടെ നൂരിയൊക്കെ പോയി. ഞാൻ വീണ്ടും അതൊക്കെ ഫിറ്റ് ചെയ്തു. പക്ഷേ ഫൈനലി ഞാൻ എന്തൊക്കെ വന്നാലും റൂം നല്ല അട്ടിക്ക് പറക്കുമായിരുന്നു. പിന്നെ ആ ഒരു ദിവസം ഒന്നിനും ഞാൻ തയ്യാറായില്ല. പിറ്റേ ദിവസം ഞാൻ ഷിഫ്റ്റിന് പോയിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഡേ ആണ് വീട് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനെ ഞാൻ ഫസ്റ്റ് പാത്രം കഴുകുന്നതിൽ നിന്ന് തന്നെ തുടങ്ങി. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ എവിടെയും കിടക്കുന്ന പാത്രങ്ങളും പിന്നെ കുക്ക് ചെയ്ത പാത്രങ്ങളും ഒക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വന്ന് എൻ്റെ യൂണിഫോം മാറ്റിയിട്ട് ആ യൂണിഫോമത്തിൻ്റെ അടിയിലിട്ടിരുന്ന ടീഷർട്ടും ആ അടിയിലിട്ടിരുന്ന ലെഗിൻസും കൊണ്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോകണം. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ എല്ലാം ചെയ്ത് അങ്ങ് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. സോ
ഞാൻ നല്ലപോലെ അടുക്കി പറക്കി ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാകുന്ന കാഴ്ചയാണ് കാഴ്ച നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരു വർഷം കണ്ടായാലും തോന്നുന്നു വീട് ക്ലീനാക്കിയിട്ട് അത്രയും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും സ്റ്റീവും കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. അവൻ മാച്ചിന് ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മാച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവൻ കുറച്ച് ലേറ്റാവും. അപ്പം എൻ്റെ പണി ഞാൻ പെട്ടെന്ന് തീർത്ത് വെക്കാമെന്ന് കരുതി പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് അതെല്ലാം അടിയിൽ ഷെൽഫിൽ വച്ചതിന് ശേഷം അവിടുത്തെ വിൻഡോയും പിന്നെ പാത്രം വാഷ് ചെയ്യുന്ന ഇടവും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയ പോലെയാണ്. നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച് കിടന്നു, പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ നല്ല വൃത്തിയാക്കി, നല്ല അടിപൊളിയായിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അവസാനം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത്രയും ദിവസം കണ്ടതല്ലല്ലോ നമ്മൾ ഈ കാണുന്നത് എന്നുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. അങ്ങനെ ഞാൻ മൊത്തം അവിടെ കിടന്ന് വൃത്തിയാക്കുവാണ്. അപ്പം ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസമായിരിക്കും ഇതിനൊക്കെ മുതിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും മുതിരത്തില്ല, കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്നൊരു ദിവസം വളരെ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ഈ പണി തീർത്തിട്ട് അടുത്ത് കടന്നത് നേരെ ഗ്യാസിൻ്റെ അറ്റത്തേക്കാണ്. ഗ്യാസ് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും, കുക്ക് ചെയ്തതിന് ശേഷം കിച്ചൺ എപ്പോഴും ഗ്യാസിൻ്റെ പരിസരം ക്ലീൻ ചെയ്തിടണമെന്ന്. പക്ഷേ കറിയൊക്കെ തെറിച്ചിട്ട് അതൊരു അലങ്കോലമായിട്ടാണ് കിടന്നത്. അപ്പം ഞാൻ അത് വൃത്തിയാക്കാൻ എനിക്ക് എപ്പോഴും ഒരു പണിയായിരിക്കും, പക്ഷേ എനിക്കത് വൃത്തിയാക്കാൻ ഇഷ്ടവുമാണ്. എനിക്കപ്പോൾ എപ്പോഴും അതൊരു ക്ലീനായിട്ട് കിടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വേറൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കിച്ചൺ ഫുള്ളും ക്ലീനാക്കും. സ്റ്റൗവിൻ്റെ ഏരിയ, അതായത് ഗ്യാസിൻ്റെ ഏരിയ എപ്പോഴും അൺക്ലീൻഡ് ആയിരിക്കും, ബിക്കോസ് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്ത് തീർക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും കേട്ടോ. അതിനുശേഷം നേരെ ഞാൻ ഹോളിലേക്ക്, അതായത് ലോഞ്ചിലേക്ക് കടക്കും. ലോഞ്ചിൽ കടന്നാൽ പിന്നെ ഒരു യുദ്ധമായിരിക്കും അവിടെ. മൊത്തത്തിൽ ഒന്ന് അടുക്കി പറക്കി അവിടെ ഇരിക്കുന്ന കുപ്പികളൊക്കെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനാണ്, അവനിപ്പം രണ്ടു ദിവസത്തിനുള്ളിൽ വീട് മാറും, അപ്പം അവൻ അതെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ ഫുള്ളും തുടച്ച് പറക്കുവാണ് കേട്ടോ. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എത്രയോ നാളുകളായി കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേക്ക് സെപ്റ്റംബറിന് മുന്നിലേ നമ്മൾ ക്ലീൻ ചെയ്തത്. അതിനുശേഷം പിന്നെ ആരും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അവിടെയൊക്കെ നടുക്കി പറക്കി ആവശ്യമില്ലാത്ത ലെറ്ററുകളൊക്കെ ഞാൻ എടുത്ത് ആ ബോക്സിൽ ഇടുവാണ്. പിന്നെ അവിടെ ഞാൻ ഒരു ജിമ്മിൻ്റെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ലേ. ഏകദേശം ഞാൻ ചെയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റീവ് വന്നു. പിന്നെ സ്റ്റീവിന് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ജസ്റ്റ് ബാത്റൂം ഞാൻ തന്നെ ക്ലീൻ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ നിലയിലെ ബാത്റൂം മാത്രമാണ് അവൻ ജസ്റ്റ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ച് വീണ്ടും ഒന്ന് തൂത്തതിന് ശേഷം ബാത്റൂമിൽ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാം, അതായത് മോപ്പ് ചെയ്യാൻ വേണ്ടി വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബാത്റപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇവിടെ അങ്ങനെ വെള്ളം കളയാനും അല്ലാണ്ട് പുറത്ത് പൈപ്പ്, നമ്മുടെ നാട്ടിലെ പോലെ പുറത്ത് പൈപ്പുള്ള സെറ്റപ്പൊന്നും അല്ല. സോ ഞാൻ ദേ ഒരു മോപ്പിൽ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലിക്വിഡ് ഒഴിക്കുകയാണ്. ഇത് നല്ല മണമുള്ള ലിക്വിഡാണ്, അതായത് നല്ല ലെമണിൻ്റെ ഒരു നല്ല ഒരു ലിലിപ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ദേ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അതിനുശേഷം ആ പതയുന്ന ലിക്വിഡ്, അത് ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്, വേറെ ലിക്വിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ മോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഇച്ചിരി റിസ്ക്കായിട്ടുള്ള. ഭയങ്കര അഴുക്കായിരുന്നു തറയൊക്കെ എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി വീട് തുടച്ചിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. വീണ്ടും ഞാൻ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരറ്റത്തു നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നേരെ നമ്മളെ ഡോറിൻ്റെ അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് ഫസ്റ്റ് സ്വീപ്പ് ചെയ്തു, മൊത്തം അടിച്ചു വാരി, നല്ല അഴുക്കുണ്ടായിരുന്നു, നല്ല പൊടിയുണ്ടായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് മൊത്തത്തിൽ ഒന്ന് തൂക്കുകയാണ്. തൂത്തതിന് ശേഷം തുടയ്ക്കാനാണ് നമ്മുടെ പ്ലാൻ. കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്തു, മൊത്തത്തിൽ തൂത്ത് മൊത്തത്തിൽ തുടക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് കുറച്ച് തുടക്കുക, കുറച്ച് കുറച്ച് തൂക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തൂത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത മോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം യുദ്ധമാണ് ഗൈസ്, ഞാനും എൻ്റെ മോപ്പും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പതിയെ തുടയ്ക്കാൻ തുടങ്ങി. അവിടുത്തെ അഴുക്കൊന്നും ഒട്ടും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ കാലൊക്കെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് തുടയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ തുണിയൊക്കെ യൂസ് ചെയ്ത് കുനിഞ്ഞിരുന്ന് തുടയ്ക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അതുകൊണ്ട് വേറെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും തുടയ്ക്കാൻ തുടങ്ങി. തുടച്ച് അങ്ങറ്റം എത്തുന്നത് വരെ തുടച്ചു. എന്നിട്ട് പതിയെ ആ ഒരു അറ്റത്തും തുടങ്ങി വീണ്ടും ഹോളിലേക്ക് കടന്നു കഴിച്ചു. ഇതാണ് ഒരു ഹോളിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. ഇത് ഞാൻ വൈഡ് ക്യാമറ വെച്ച് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഹോൾ കിടക്കുക. അവിടെ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ അടുക്കി പറക്കി നല്ല ക്ലീൻഡ് ആക്കി ഇടുന്നതായിരിക്കും എപ്പോഴും. പക്ഷേ ക്ലീൻ മീൻസ് തൂത്ത് തുടച്ച് ക്ലീൻഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ടേബിളൊക്കെ റീഅറേഞ്ച് ചെയ്തത് ഇങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ അന്നേരം റീഅറേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നും
അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സെറ്റപ്പിലും ഗെറ്റപ്പിലും വന്നതാണ് ഗൈസ്. എന്നിട്ട് നേരെ ഞങ്ങളല്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ വീണ്ടും തുടച്ചു. തുടക്കുകയും തൂക്കുകയൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു ടൈമൊക്കെ ഇപ്പോൾ 12:30 ആയി കേട്ടോ. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുന്നതല്ലേ, ഇനി പോയി കുളിക്കണം, എന്തെല്ലാം പരിപാടികളാണ്. ഭാഗ്യത്തിന് അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കിച്ചണിലേക്ക് വരുവാണ്. കിച്ചൺ നമ്മൾ ഓൾറെഡി തുടച്ച്, കിച്ചൺ ഏരിയ ഫുള്ളും നമ്മൾ ക്ലീൻ ആക്കി ഇട്ടിരിക്കണോണ്ട് നിലം മാത്രം നമ്മളതിനെ നോക്കിയാൽ മതി. ഒന്ന് സ്വീപ്പ് ചെയ്ത് തുടയ്ക്കുമ്പോഴത്തേക്കും നിലത്തിൻ്റെ പരിപാടിയും കഴിയും. അങ്ങനെ ഞാൻ വീണ്ടും സ്വീപ്പ് ചെയ്യാൻ തുടങ്ങി. കിച്ചണൊക്കെ ഭയങ്കര അഴുക്കായിരുന്നു കേട്ടോ. എന്തിനാണ് അവിടെ മാറ്റൊക്കെ ഇട്ടിരിക്കണമെന്ന് അറിയത്തില്ല. മാറ്റൊക്കെ കഴുകണം. അപ്പം അതൊക്കെ ഭയങ്കര അഴുക്കും ഭയങ്കര സ്മെല്ലുമായിരുന്നു. എത്ര ക്ലീൻ ചെയ്താലും ഇതൊക്കെ ഇങ്ങനെയേ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. എന്തൊക്കെയോ വേസ്റ്റ് തറയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കിടക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്കാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ബാത്ത് ടബിൽ കുളിക്കുന്ന ടൈം, ഞങ്ങൾ എല്ലാവരും കുളിക്കുന്ന ടൈം ബാത്ത് ടബ് ക്ലീൻ ചെയ്യും. അപ്പോൾ കിച്ചൺ ഞാൻ ദേ മൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അഴുക്കായിരുന്നു കേട്ടോ. ഞാൻ മൂപ്പ് ചെയ്ത് ഞാൻ തന്നെ അന്തം വിട്ടു പോയി. നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടു തുടച്ചു വൃത്തിയാക്കി. ഇത് വൃത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അയ്യോ ഒത്തിരി വൃത്തിയായല്ലോ, എങ്ങനെ കിടന്ന് വീടാണ് എങ്ങനെയായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് എപ്പോഴും എല്ലാവർക്കും കിട്ടും. വീട്ടിലെ അമ്മമാരാണെങ്കിലും അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അതിനുശേഷം ഞാൻ വീണ്ടും തുടച്ച് ബാത്റൂമിലേക്ക് എത്തി. ബാത്റൂമിലെത്തി ഹാർപിക്കും നമ്മുടെ എല്ലാം യൂസ് ചെയ്ത് ബാത്റൂം മാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു. ഓൾറെഡി ബാത്ത് ടബ് ക്ലീൻഡ് ആയിരുന്നു. കാരണം തലേ ദിവസം ഞാൻ കുളിക്കുന്ന ടൈമിൽ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ബാത്റൂം മാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. ഇതാണ് ഗൈസ് എൻ്റെ ഒരു ക്ലീനിങ് ഡേ വ്ലോഗ് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ക്ലീനിങ് ഡേ വ്ലോഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ലേസി ആയിരിക്കും, പിന്നെ അടുപ്പിച്ച് ഷിഫ്റ്റ് ഉണ്ടാകും. ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ വീട്ടിലുണ്ടാവല് വളരെ കുറവായിരിക്കും. അപ്പം ഞാൻ ചില ദിവസം, അപ്പം ഈ ഒരു പ്രോപ്പറായിട്ടുള്ള പോകുന്ന രീതി നമുക്ക് തെറ്റിക്കാൻ പാടല്ലോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് അടുത്ത ദിവസം ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസം നൈറ്റ് ആയിരിക്കും, അതായത് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം നൈറ്റ് ആയിരിക്കും ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പണി ചെയ്ത് കഴിഞ്ഞ് ഒരു 1-2 മണിയാകുമ്പോൾ കിടന്നാലും രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറക്കം എണീച്ചാൽ മതിയല്ലോ, എന്നിട്ട് പോകേണ്ട സ്ഥലത്തൊക്കെ പോകാം. അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള എൻ്റെ റൂം എപ്പോഴും ഓൾമോസ്റ്റ് ക്ലീൻ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ കുട്ടി വന്ന് പോയതിനു ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. അപ്പം അത്ര തന്നെ. അപ്പോൾ ഇത് മോർ വീഡിയോസ് യൂട്യൂബ് ചാനലിലാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് എന്ന് പറയാൻ പറ്റില്ല, ക്ലീനിങ് ഒക്കെ കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. സോ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റ ഐഡിയോടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം കൂടുതൽ ലൈഫ് സ്റ്റൈലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ അതിലാണ് ഇടുന്നത്. അപ്പം ഈ വീഡിയോയുടെ അതിൻ്റെ ഒപ്പം സെമി ബൈ ബൈ.